കൊല്ലം കളക്ടറേറ്റ് ബോംബ് സ്ഫോടന കേസിൽ മൂന്ന് പ്രതികൾക്കും ജീവപര്യന്തം. പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2016 ജൂൺ 15 കൊല്ലം കളക്ടറേറ്റ് വളപ്പിൽ നടന്ന സ്ഫോടന കേസിലാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി. ഒന്നാം പ്രതി അബ്ബാസ് അലി, രണ്ടാം പ്രതി ഷംസൂൻ കരീം രാജ, മൂന്നാം പ്രതി ദാവൂദ് സുലൈമാൻ എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. 30,000 രൂപ വീതം പ്രതികൾ പിഴ അടയ്ക്കുകയും പരിക്കേറ്റ ആൾക്ക് 10,000 രൂപ ഓരോരുത്തരും നൽകണമെന്നും വിധിയിൽ പറയുന്നു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ആർ സേതുനാഥ് ഹാജരായി. പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദം കേട്ടുകൊണ്ട് പരമാവധി ശിക്ഷ പ്രതികൾക്ക് നൽകണമെന്നുള്ള വാദം അംഗീകരിച്ചുകൊണ്ട് ആണ് കോടതി ഇന്നത്തെ ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലെ UAPA വകുപ്പുകൾക്ക് 16B, Section 18, Section 20 ഈ മൂന്ന് വകുപ്പുകൾക്കും ലൈഫ് ഇംപ്രിസൺമെൻ്റ് മൂന്ന് പ്രത്യേകം പ്രത്യേകമാണ് പറഞ്ഞിരിക്കുന്നത്. ലൈഫ് ഇംപ്രിസൺമെന്റ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പ്രധാനപ്പെട്ട വകുപ്പായ 307 IPC 307 അതിലും 10 വർഷത്തെ ശിക്ഷ പ്രതികൾക്ക് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഈ ഒരു കേസിൽ UAPA സംബന്ധിച്ച് പരമാവധി ശിക്ഷ നൽകിയിട്ടുള്ള ഒരു കേസാണ്. നിരോധിത സംഘടനയായ ബേസ് മൂവ്മെന്റിലെ പ്രവർത്തകരാണ് പ്രതികൾ. പ്രതിപട്ടികയിലെ നാലാമൻ ഷംസുദ്ദീനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരുന്നു. കേസിൽ അഞ്ചാം പ്രതിയായിരുന്ന മുഹമ്മദ് അയ്യൂബിനെ മാപ്പ് സാക്ഷിയാക്കിയിരുന്നു. പ്രതികൾ ബസിൽ കൊല്ലത്തെത്തി കളക്ടറേറ്റ് വളപ്പിൽ കിടന്ന ജീപ്പിൽ ബോംബ് വച്ച് സ്ഫോടനം നടത്തി എന്നതാണ് കേസ്. മലപ്പുറം സ്ഫോടന കേസിലും പ്രതിപട്ടികയിൽ ഉള്ളവരാണ് നാലു പേരും. വിധിയിൽ സന്തോഷമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ജോർജ് കോശി പറഞ്ഞു. ഞങ്ങള് കളക്ട് ചെയ്ത എവിഡൻസുകൾ പോലീസ് കളക്ട് ചെയ്ത എവിഡൻസുകൾ കോടതിയിൽ എത്തിക്കാനും അത് കോടതിയുടെ മുന്നിൽ സാക്ഷികളെ കൊണ്ട് പ്രസന്റ് ചെയ്യിപ്പിക്കാനും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് നല്ലൊരു സഹകരണം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ അന്വേഷണ ടീമിലുണ്ടായിരുന്ന CMR ഉണ്ട്, ജയകൃഷ്ണനുണ്ട്, ഗിരീഷനുണ്ട്, വിശ്വേശ്വരപിള്ളയുണ്ട്. ആ ടീമിൽ എൻ്റെ ഒരു പ്രത്യേക സ്ക്വാഡ് തന്നെ ഈ അന്വേഷണത്തിന് വേണ്ടി കമ്മീഷനെ നിയമിച്ചിരുന്നു. അവരും കാര്യമായ അന്വേഷണ ടീമുമായി ബന്ധപ്പെട്ട് എല്ലാ സഹകരണവും അന്വേഷണത്തിനുണ്ടായിരുന്നു. ജി മലയാളം ന്യൂസ് കൊല്ലം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ജി മലയാളം ന്യൂസ് ലഭ്യം.